SPCA ഇൻസ്പെക്ടർ തസ്തിക 2 വർഷമായി ഒഴിഞ്ഞു കിടക്കുന്നതിനാൽ ജില്ലയിൽ മൃഗങ്ങൾക്കെതിരായും ഓമന മൃഗങ്ങൾക്കെതിരായുമുള്ള അതിക്രമങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ സംവിധാനമില്ല. SPCA ഇൻസ്പെക്ടർ തസ്തിക 2 വർഷമായി ഒഴിഞ്ഞു കിടക്കുകയാണ്. 2005 മുതൽ പ്യൂർ തസ്തികയും ഒഴിഞ്ഞു കിടക്കുകയാണ്. സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് തസ്തിക ഒഴിഞ്ഞു കിടക്കുന്നതിനാലാണ് മൃഗങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കും ക്രൂരതകൾക്കുമെതിരെ നടപടിയെടുക്കാൻ ജില്ലയിൽ സംവിധാനമില്ല. അതായത് നടപടിയെടുക്കേണ്ട ഇൻസ്പെക്ടർ തസ്തിക 2 വർഷമായി ഒഴിഞ്ഞു കിടക്കുകയാണ്. മിക്ക അതിക്രമങ്ങളും വനംവകുപ്പിന്റെ ഷെഡ്യൂളിൽ വരാത്തതിനാൽ നടപടിയെടുക്കാൻ പരിമിതികളുണ്ട്. ഓമന മൃഗങ്ങൾക്കെതിരെയും വന്യജീവികൾക്കെതിരെയും പക്ഷികൾക്കെതിരെയും ഒക്കെ മനുഷ്യർ കാണിക്കുന്ന ക്രൂരതകൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് SPCA ആണ്. കഴിഞ്ഞ ദിവസം കൊടിയത്തൂർ പഞ്ചായത്തിലെ കാരക്കുറ്റിയിൽ നിരവധി ദേശാടന പക്ഷികളെ 3 അതിഥി തൊഴിലാളികൾ കണ്ണിൽ കമ്പിക്കുത്തിക്കയറ്റി അതിക്രൂരമായി വേട്ടയാടിയിരുന്നു. പോലീസും വനംവകുപ്പും സംഭവസ്ഥലത്തെത്തിയെങ്കിലും വനംവകുപ്പിന്റെ ഷെഡ്യൂളിൽ ദേശാടന പക്ഷികൾ ഉൾപ്പെടാത്തതിനാൽ പ്രതികൾക്കെതിരെ കേസെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. 2001 കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവനുസരിച്ചാണ് എല്ലാ ജില്ലകളിലും SPCA കമ്മിറ്റികൾ രൂപീകരിച്ചത്. ജില്ലാ പഞ്ചായത്താണ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കേണ്ടതും ജീവനക്കാരെ നിയമിക്കേണ്ടതും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മിറ്റിയുടെ ചെയർമാനും ചീഫ് വെറ്ററിനറി ഓഫീസർ കൺവീനറും ജില്ലാ കളക്ടർ കോ ചെയർമാനുമാണ്. ഒരു ഇൻസ്പെക്ടറും ഒരു പ്യൂണുമാണ് മുഴുവൻ സമയ ജീവനക്കാരായി ഉണ്ടാവേണ്ടത്. ഇൻസ്പെക്ടർമാർക്ക് നടപടികൾ സ്വീകരിക്കാനുള്ള എല്ലാ അധികാരവുമുണ്ട്. 2005 പ്യൂൺ വിരമിച്ചതിന് ശേഷം 19 വർഷമായിട്ടും ഇതുവരെ നിയമനം നടന്നില്ല. 2022 ഇൻസ്പെക്ടർ കെ അജിത് കുമാറും വിരമിച്ചു. 2007 മുതൽ ഇദ്ദേഹമായിരുന്നു ഇൻസ്പെക്ടർ. വിമുക്തഭടന്മാരെയാണ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് പരിഗണിക്കാറുള്ളത്. വിരമിക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട ആളുകൾക്കും വകുപ്പിനും പുതിയ നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ കത്ത് നൽകിയിട്ടുണ്ടെന്നും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും അജിത് കുമാർ പറയുന്നു. മൃഗങ്ങൾക്കെതിരായ ക്രൂരതകളിൽ കേസെടുക്കാനും പിഴ ചുമത്താനും കോടതിയിൽ റിപ്പോർട്ട് ചെയ്യാനും ഇവർക്ക് അധികാരമുണ്ടായിരുന്നു. നിരവധി സംഭവങ്ങളിൽ കേസെടുത്ത് വനംവകുപ്പിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.